സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുരാതന സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് ബൈബിളിന്റെ പശ്ചാത്തലമായ സമൂഹങ്ങളിൽ വളരെ പ്രധാനമായ ഒരു അവബോധമാണ് അവമതി, ബഹുമതി എന്നത്, ഷെയ്മ് ആൻഡ് ഓണർ. ഇന്ന് സുവിശേഷത്തിൽ നാം അത് കാണും. ക്രിസ്തുവിനെ ഒരു നാണക്കേടായി കാണുന്നവർക്ക് അവരെ കാത്ത് നിത്യമായ അവമതിയാണ്, ബഹുമതിയല്ല എന്നത്. ഇന്നലെ യാക്കോബ് ശ്ലീഹ ഇതേ മാനദണ്ഡം തന്നെയാണ് ഉപയോഗിച്ചത്. ദൈവം ബഹുമതി നൽകിയ പാവങ്ങളെ ധനികർക്ക് വേണ്ടി നാം അവമാനിതരാക്കുന്നു. ദൈവിക പദ്ധതിയെ നാം എങ്ങനെ നിരാകരിക്കുന്നു എന്നതിൻ്റെ ഒരു സാമൂഹിക പാഠം തന്നെയാണ് ആ വായന. യാക്കോബ് 2:5 മുതൽ. ഗഹനമായ ദൈവിക രഹസ്യങ്ങളെ പച്ചമാംസമണിയിച്ചുകൊണ്ട് സുവ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി, വിവിഡ്നെസ്, യാക്കോബ് ശ്ലീഹായ്ക്ക് പ്രത്യേകമാണ്. ഇന്നും അപ്രകാരം ഒരു പ്രബോധനം തന്നെയാണ് യാക്കോബ് 2:14 മുതൽ 26 വരെ. അതിനു തൊട്ടു മുൻപേ യാക്കോബ് 2:13 പറഞ്ഞു നിർത്തി, കരുണ, എലയോസ്, വിധിവാചകങ്ങളെ ക്രിസിസ് നിഷ്ഫലമാക്കുന്നുവെന്ന്. മാനുഷിക മേന്മകളെ അരിച്ച് വിധിച്ചെടുക്കുന്ന മാനുഷിക വ്യവഹാരങ്ങൾ ദൈവത്തിൻ്റെ വിധിയുടെ മുൻപിൽ നിഷ്പ്രഭമാകുന്നു. കാരണം ദൈവം കരുണയിലാണ് വിധിക്കുന്നത്. ആ കരുണയെ നിരാകരിക്കുന്നവർക്ക് ആ വിധി ഭീഷണമായ അനുഭവമായി മാറുമെങ്കിലും, ഇന്ന് നാഥൻ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുദിന കുരിശുമെടുത്ത് തൻ്റെ പിന്നാലെ വരണമെന്ന് പഠിപ്പിക്കുകയാണ് മർക്കോസ് 8:34 മുതൽ 9:1 വരെ. ശിഷ്യത്വം എന്നത് നല്ല ചിലവുള്ള ഏർപ്പാട് തന്നെയാണ്. ജീവിതം തന്നെ നാം വ്യയം ചെയ്യണം അതിനുവേണ്ടി. സ്വജീവനെ നഷ്ടപ്പെടുത്തുന്നവർ മാത്രമേ അതിന് നേടുകയുള്ളൂ. തൻ്റെ കുരിശിൻ്റെ വഴിയിൽ നാഥൻ ഈ ക്ഷണമാണ് നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. വെറും കാഴ്ചക്കാരായിട്ടല്ല, ഇംപാസീവ് സ്പെക്ടേറ്റേഴ്സ്, കുരിശിനെ അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവരായിട്ട്. സാങ്കേതികമായി പറഞ്ഞാൽ പീലാത്തോസിൻ്റെ നിലപാട് തറ മുതൽ ഗോൾഗോഥ വരെയാണ് നാഥൻ കുരിശ് പേറിയതെങ്കിലും അവൻ്റെ ജീവിതം മുഴുവൻ കുരിശിൻ്റെ വഴിയായിരുന്നു. ഇന്നലെ ആ വഴിയിലേക്ക് നാഥൻ തൻ്റെ യാത്ര തിരിക്കുന്നത് നാം കണ്ടിരുന്നു. യാക്കോബ് 2:13 നാം കണ്ടതുപോലെ വിധികളെ അതിലംഘിക്കുന്ന ദൈവകാരുണ്യത്തിൻ്റെ നേർചിത്രം തന്നെയാണ് ക്രൂശിതനും അവൻ്റെ കുരിശിൻ്റെ വഴിയും. ഒരറ്റത്ത് മാനുഷിക വിധിയുടെ അജയമായ അടയാളം പോലെ പീലാത്തോസ്, അവിടെ പീലാത്തോസിൻ്റെ വിധിവാചകം ക്രിസിസ് മുഴങ്ങി നിൽക്കുകയാണ്. മറ്റേ അറ്റത്താകട്ടെ ദൈവകാരുണ്യത്തിൻ്റെ മഹാപ്രകടനമായ ക്രൂശിതൻ. അവിടെ ദൈവിക പദ്ധതിയുടെ അലംഘനീയമായ വിജയം നാം കാണും. മാനുഷിക വിധിയല്ല, ദൈവകാരുണ്യമാണ് ഒടുക്കം വിജയിക്കുന്നത്. നാഥൻ്റെ ജീവിതാരംഭത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിലപാടിൽ അവൻ തൻ്റെ മാനുഷിക വിധി ക്രിസിസ്, ദൈവകാരുണ്യത്തിന് വേണ്ടി എലയോസ് വഴിമാറ്റുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകുന്നുണ്ട്. നാഥൻ പറയുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന്, യോഹന്നാൻ 14:6. ദൈവിക വെളിപാടാണത്, കാരണം ഞാൻ തന്നെ എന്ന് നാഥൻ പ്രഖ്യാപിക്കുകയാണിവിടെ. വഴിയെന്നത് ഇന്നലെയും തൊട്ടു മുൻപും നാം ധ്യാനിച്ചതാണ്. നമ്മുടെ ക്രിസ്താനുകരണത്തിൻ്റെ ആരംഭമാണത്. ക്രിസ്തുവെന്ന ദൈവിക വെളിപാടിൻ്റെ സമ്പൂർണതയിലേക്ക് നാം പ്രയാണം ആരംഭിക്കുന്ന വിശ്വാസമെന്ന വഴിത്തുടക്കം. ആ വഴിയിൽ പ്രത്യാശയോടെ നാം നടക്കും, സ്നേഹത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യും. ദൈവമെന്ന സത്യത്തോട് നാം കാണിക്കുന്ന അഭിനിവേശമാണ് ഈ വഴിയിൽ നമ്മുടെ ഊർജം. തൻ്റെ വിധിവാചകം ഉച്ചരിക്കവേ സത്യത്തെ കണ്ണിറയെ കണ്ടിട്ടും പീലാത്തോസ് ചോദിക്കുകയായിരുന്നു, എന്താണ് സത്യമെന്ന്, യോഹന്നാൻ 18:38. നാം ദൈവത്തിൻ്റെ വചനമെന്ന സത്യത്തിൽ പിറകൊണ്ടവരാണ്, യോഹന്നാൻ 1:18, 1 പത്രോസ് 1:23. വിശ്വാസത്തിൻ്റെ ഈ വഴി നമ്മെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കും സമ്പൂർണ്ണ ജീവനിലേക്കും നയിക്കും. ക്രിസ്തു തന്നെയാണ് സജീവമായ ഈ സ്നേഹപൂർണിമ. ഇന്ന് യാക്കോബ് ശ്ലീഹായും അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. വിശ്വാസം പ്രവൃത്തിയിൽ പ്രകടമാകണമെന്ന് പറയുമ്പോൾ, ആചാരപ്രവൃത്തികൾ മതി രക്ഷ നേടാൻ എന്ന് ശഠിച്ചിരുന്ന യഹൂദ സമ്പ്രദായത്തെ ഇവിടെ നാഥൻ പൊളിച്ചെഴുതുകയാണ്. വിശ്വാസത്താലാണ് നാം രക്ഷ നേടുന്നത്. കാരണം വിശ്വാസമെന്നത് ഒരേ സമയം കൃപാപൂർണമായ ദാനവുമാണ്, അതേസമയം ആ ദാനത്തോട് നാം കാണിക്കുന്ന പ്രതികരണവുമാണ്. ആ വിശ്വാസം അതിനാൽ നിർജീവമല്ല, അത് സജീവ സ്നേഹത്തിൻ്റെ തുടിപ്പും താളവുമാണ്. ആചാരനിയമങ്ങളുടെ മരണപ്പെടുത്തത്തിൽ നിന്ന് ജീവനിലേക്ക് സ്വാതന്ത്ര്യം തുറന്നു തന്നതാണ് സുവിശേഷം എന്ന് യാക്കോബ് ശ്ലീഹ ഈ ഭാഗങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. സുവിശേഷമെന്നത് നിയമരാഹിത്യവും അരാജകത്വവുമാണെന്നല്ല ഇതിൻ്റെ അർത്ഥം, അത് സ്നേഹത്തിൻ്റെ നിയമമാണ്. അതിനാൽ തന്നെ അത് അനുസരണം ആവശ്യപ്പെടുന്നു. റോമർ 6:16, 15:18, 1 പത്രോസ് 1:2. അതിന് വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് തിരുവചനം വിളിക്കുന്നു. റോമർ 1:5, 16:26, അപ്പോസ്തല പ്രവർത്തനം 6:7.
അതിനാൽ വിശ്വാസം സുവിശേഷാത്മക വഴികളിലൂടെ സ്നേഹമെന്ന നിയമത്തെ പ്രവൃത്തിപഥത്തിലെത്തിക്കുകയാണ്. അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ഇന്നലെ നാഥൻ കുരിശുമരണത്തെ പ്രവചിക്കുമ്പോൾ പത്രോസ് നടത്തിയ തടസ്സവാദത്തെ തിരുത്തിക്കൊണ്ടാണല്ലോ ഇന്ന് അവൻ കുരിശിൻ്റെ വഴിയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നു തൻ്റെ സഹന വഴികൾ ദൈവിക പദ്ധതിയുടെ അനിവാര്യതയാണ് എന്ന്. ഡെയ് എന്നൊരു ഗ്രീക്ക് വാക്ക് അത് കുറിക്കുന്നു. മർക്കോസ് 8:31 ഇതൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു, മസ്റ്റ്. ഇവിടെ അബ്രഹാത്തിൻ്റെ പാഠവും യാക്കോബ് ശ്രീഹ പകരുന്നുണ്ട്. തൻ്റെ അനുസരണം പരീക്ഷിക്കപ്പെടുക വഴി കുരിശിൻ്റെ പാതയിൽ നടന്നവൻ തന്നെയാണ് അബ്രഹാമും. ജീവിതത്യാഗങ്ങളും ബലികളുമായി അവൻ നൽകുന്ന വിശ്വാസ പാരമ്പര്യം, അതിനാൽ തന്നെ അവൻ നൽകുന്ന ജനിതക പാരമ്പര്യത്തെക്കാൾ കനപ്പെട്ടതായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 112, അതിനു മുൻപുള്ള 111 ഇവയെല്ലാം ചേർന്ന് ജ്ഞാനസങ്കീർത്തനങ്ങൾ, വിസ്ഡം സാംസ് ആയി നമ്മോട് സംസാരിക്കുകയാണ്. വിസ്ഡം, ജ്ഞാനമെന്നത് ദൈവിക പദ്ധതികൾക്കനുസരിച്ച് അനുദിന ജീവിത താളത്തെ ക്രമപ്പെടുത്താനുള്ള തിരിച്ചറിവും ശക്തിയുമാണ്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, സങ്കീർത്തനം പറയുകയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ പീഡാസഹനവേളയിൽ ഈ ഭക്തിയോടെയാണ് പ്രാർത്ഥിച്ചത്, ഹെബ്രായർ 5:7. കുരിശിൽ നിന്ന് തന്നെ രക്ഷിക്കാനല്ല, കുരിശാണ് ദൈവഹിതമെങ്കിൽ അത് പാലിക്കാനുള്ള ശക്തിക്കായി. ലൂക്ക 22:42. ലോകം നമ്മെ അടിച്ചേൽപ്പിക്കുന്ന ഭാരങ്ങളല്ല യഥാർത്ഥത്തിൽ ജീവിത ക്രൂശുകൾ, അത് ദൈവഹിതം നമുക്ക് നൽകുന്ന ഭാരക്കുറവ് തന്നെയാണ്. മനുഷ്യൻ്റെ വിധിയിൽ നിന്ന് ദൈവകരുണയിലേക്ക് നയിക്കുന്ന ഒരു കുരിശകലം, ഒരു കുരിശ് ശകലം.